കാസർഗോഡുകാരുടെ സ്വന്തം ഉപ്പേരിച്ചോട വറവ്. ഇതുണ്ടാക്കുന്നെങ്ങനെ നോക്കിയാലോ, ഇത് മഴക്കാലത്തൊക്കെ കട്ടച്ചായൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ സാധാരണ ഈ കപ്പയൊക്കെ ഉണ്ടല്ലോ, കപ്പ കഴിക്കുന്ന മാതിരിക്ക് കറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സാധനം. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചക്ക ഉണ്ടല്ലോ, ഉപ്പേരി ചക്ക എന്ന് പറയും, ഇത് ഉപ്പിലിട്ടത്. ഇതിപ്പോൾ ഉപ്പിലിട്ടാലും ഒരു വർഷം വരെ, ഒരു വർഷം അതിൽ കൂടുതൽ ഉപയോഗിക്കാം. പഴയ കാലത്തൊക്കെ പച്ച ചക്ക, ഇതേപോലെ ചോള മാത്രം, ഇതിപ്പോൾ ഇപ്പം കട്ട് ചെയ്ത് വെച്ചതാണ് ഇതുപോലെ. അപ്പോൾ ചക്കക്കുരു ഒഴിവാക്കിയിട്ട് ഉപ്പിലിട്ട് വെക്കും. വലിയൊരു മൺപാത്രത്തിൽ ഉപ്പിട്ട് വെക്കും പഴയ കാലത്തൊക്കെ. വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അടുത്ത മഴക്കാലം തീരുന്നവരെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് ഇപ്പം കൈ കട്ട് ചെയ്തിട്ട്, ഈ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ ഉപ്പ് രസം ഭയങ്കരമായിട്ട് ഒരു പിടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കറി വെച്ചാൽ ഉപ്പ് രസം കൂടും. അപ്പോൾ അത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു കുറേ സമയം. എന്നിട്ട് കഴുകിയിട്ട് ഈ രീതിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി തുടങ്ങാം അല്ലേ. ഇതാ ചക്കക്കുരു നേരത്തെ വേവാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ അതിലേക്ക് നേരത്തെ ചോള കട്ടാക്കി വെച്ചിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെള്ളം തിളച്ച് വരട്ടെ. പക്ഷേ ഇത് ചോള കുറേ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, കുറേ കഴുകിയിരുന്നു. അതിൻ്റെ ഉപ്പ് രസം പോകാൻ വേണ്ടി അത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്, അതൊന്ന് മിക്സാക്കി കൊടുക്കാം. കണലാണല്ലോ, അപ്പോൾ തീയും പുകയൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് തീ സ്ലോയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് വെള്ളം പറ്റാൻ പാടില്ലല്ലോ. ചക്കച്ചോള ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. സാൾട്ട് അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കാസർഗോഡ് സ്റ്റൈലെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ മിക്സാക്കി വരട്ടെ. അപ്പോൾ ഇതാ എന്താ വെച്ചാൽ വെന്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി വരട്ടെ. ഉപ്പ് കുറച്ച് ചേർത്തിട്ടുള്ളൂ, അതിലുള്ള ഉപ്പ് രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇളക്കി വരട്ടെ. ഈ ചക്കച്ചോള എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പഴയ പ്രായമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, പഴയ കാലത്തൊക്കെ ചക്ക പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള ചക്കയൊക്കെ കുറച്ചും കൂടുതൽ ചക്ക എടുത്തിട്ട് വലിയൊരു മൺകുട, എന്താ പറയുക, ഒരാളൊക്കെ കുത്തിരിക്കാൻ പറ്റുന്ന വലിയൊരു പാത്രം ഉണ്ടാവും. ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കും. മഴക്കാലത്തൊക്കെ പിന്നെ ജോലിക്ക് പോകാനും മീനൊക്കെ കിട്ടാനുള്ളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയമല്ലേ. ആ സമയത്തൊക്കെ ചിലപ്പോൾ പുളിവെള്ളമായാലും കഞ്ഞിവെള്ളമായാലും അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം എന്തെങ്കിലും ഉപ്പിലിട്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഉണ്ണ, പിന്നെ മുളക് അല്ലെന്ത് ഉണക്ക മീനുണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആ കൂട്ടത്തിൽ ഒന്ന് കടിച്ചിട്ട് തിന്നൊരു രസമുണ്ട്. മഴക്കാലത്ത് ഈ അടുപ്പും ഇപ്പം ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കട്ടെ, അതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് ഇളക്കി വെക്കട്ടെ. അപ്പോൾ അതിൽ വറവിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലുണ്ടല്ലോ, ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. പൊതി പൊടി പൊട്ടി വരുമ്പോൾക്ക് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി പൊട്ടി വരുന്നുണ്ട്. കടുക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കാസർകോട്ടുകാരുടെ സ്വന്തം ചക്കച്ചോള കറി.